ഡ്യൂട്ടി പാക്കിംഗ് ആണ്, എല്ലാ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടി കൊള്ളുന്നില്ല കുഞ്ഞുമോളെ. മാസത്തേക്ക് അവിടെ പോവല്ല, രണ്ടു ദിവസത്തേക്ക. ഇതാക്കുന്നു നമ്മുടെ കുഞ്ഞിമോൾ സാധനങ്ങൾ എടുത്തു വെക്കുന്നു. ഡ്യൂട്ടി ബസ്സാ, എന്നെ കാണുന്നില്ല. ഇനി ലാപ്പൊക്കെ എടുത്തോ. സ്റ്റാർട്ട് ദി എഞ്ചിൻ. നമ്മൾ പെട്രോൾ അടിക്കേണ്ടി വരും. അല്ലേ, കുറച്ച് കട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആക്കിയാണ്. ഞങ്ങൾ മല്ലാണ് ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു. ഒരു മറ്റൊരു ഇത് കിട്ടുന്നില്ല ഗൈസ്. വേറെ ഒന്നല്ല, ഇപ്പൊ രാവിലെ ഏകദേശം 5 മണി ആയാലോ. ഞങ്ങള് 5 മണിക്ക് തന്നെ ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ഇപ്പം പോയി. ഞങ്ങൾ 5 മണിത്തെ ഫേസ് ആയിട്ട് ഞങ്ങൾ കാണുന്ന കണ്ടു, മാതിരിപ്പുള്ള ഫേസും ഒക്കെ. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോയത് കാലിക്കറ്റിലേക്കാണ്. ഓക്കെ, കോഴിക്കോട്, നമ്മളെ സ്വന്തം കോഴിക്കോട്, എന്റെ നാട്, അതുപോലെ എന്റെ വീട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് എന്റെ ഫ്രണ്ട്സ് ഒരുപാട് കാര്യം. നമ്മൾ മെയിൻ ആയിട്ട് പോകുന്ന നമ്മളെ ടീഷർട്സിന്റെ, ഞാൻ പറഞ്ഞു ടീഷർട്സിന്റെ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ അവരാണ് ഒക്കെ സെറ്റ് ആകും. സോ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ 2 മില്യൺ ഇറക്കുന്നു പറഞ്ഞാലും, പക്ഷെ അത് കഴിഞ്ഞില്ല. എനിവേ, നമ്മളത് ചെയ്തിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെ വെബ്സൈറ്റ് ഒന്ന് സെറ്റ് ആക്കണം. ഓക്കെ, റെഡിയാണ്. എന്നാലും ഞാനൊന്ന് കണ്ണുകൊണ്ട് കണ്ടൊക്കെ സെറ്റ് ആക്കണ്ടേ. അപ്പൊ പിന്നെന്താന്ന് വെച്ചാല് പിന്നെ വേറെ കുറച്ച് പരിപാടികൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഡ്യൂടി ഇനി മുതൽ ക്യാമറ ഹാൻഡിൽ ഞാൻ ഡ്രൈവ് ചെയ്യും. രാവിലെ 5 മണിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് ആരെങ്കിലും ഇങ്ങനെ കണ്ടോ? ഇപ്പൊ കണ്ടോളി ഞാൻ. ഓക്കെ, രാവിലെ 5 മണിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് മൊത്തം മിരുണ്ട് കിടക്കണ കേസ്, മൊത്തം ചുവപ്പായി കിടക്കണ. എന്തായാലും നമുക്ക് ഗ്ലാസ് വേണ്ട, അല്ലാതെ ഒട്ടിയാ മതി. ഓക്കെ, നമ്മൾ ഡ്യൂട്ടി ഒമിറ്റ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, ഒമിറ്റ് ടെൻഡൻസ് കൂടി കൂടി കാർ കാർ പോകും. പെട്ടെ സ്റ്റോപ്പ് 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 എന്നൊക്കെ പറഞ്ഞ് നിർത്തി കാർ ചാടി ചാടി ഇറങ്ങിയില്ല. എന്നാലും ഞാൻ നല്ല സ്ലോ മോഷനിൽ ജസ്റ്റ് ഒന്ന് സൈഡാക്കി കൊടുത്ത് ഡോറൊക്കെ തുറന്ന് ഡ്യൂട്ടി അതാക്കണ പുറത്തുണ്ട്. കുഞ്ഞാട് ഓക്സിജൻ ഉണ്ടോ? കുഞ്ഞോ എന്താ ഡ്യൂടി, എന്താ പ്രശ്നം, എന്താ പ്രശ്നം, എന്താ പ്രശ്നമൊക്കെ? വേട വരത്തു, കോഴിക്കോട് വരത്തു. അത് പിന്നെ അന്ന് നമ്മള് പോയതല്ലേ. എന്താ കുടുങ്ങി, ഞങ്ങൾക്ക് ഒരു ആവില്ല. എല്ലാരും ലൈക്ക് അടിച്ചെടുക്ക്, എല്ലാരും ലൈക്ക് അടിച്ചെടുക്ക്. പാവം കുട്ടി ലൈക്ക് അടിച്ചു. ഇപ്പൊ 9:45 നമ്മളെ കോഴിക്കോട് എത്തുന്നതാണ് പറഞ്ഞു. ഇപ്പൊ ഏകദേശം 6:34. ഇനിയിപ്പം ഡ്യൂടി എത്ര വരട്ടിന്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റോപ്പ് ആക്കിയില്ല. ഞാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ പോവായിരുന്നു കുരുട്ട്. എന്നാലും നമുക്ക് വിടാം, ലെറ്റ്സ് ഗോ. നമ്മളിവിടെ നോക്കിയപ്പോ ഒരു കടലാണ് ഇവിടെ കാണുന്നത്. നമുക്കൊന്ന് കേറിട്ട് പോയാലോ കടലില്. എന്താ ചായപ്പീടേ കേറി പോയ. അപ്പൊ ഗൈസ് ഇപ്പൊ 7:30 ആയി. വെയിലൊക്കെ ഇങ്ങനെ നൈസിൽ ഇങ്ങനെ ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ഇളം വെയിലാണ്, നല്ല അതെ. വിറ്റാമിൻ ഡി ഉള്ള വെയിലാണ്. കുറച്ച് വെയില് കൊണ്ടിട്ട് പോവാം. അങ്ങനെ ഞാൻ വെയില് കൊണ്ടിട്ട് പോവാന്ന് പറഞ്ഞേ. ഇത് ഇപ്പുറത്തെ കടലല്ലേ? ഇത് കടലല്ലേ? ആ കടല്. ഗൈസ് അപ്പൊ നമ്മള് അങ്ങനെ നമ്മളുടെ എന്താ പറയാ ലക്ഷ്യ സ്ഥാനത്ത് എത്തില്ല. കഴിഞ്ഞാളെ കോഴിക്കോട് ഗൈസ്, കോഴിക്കോട് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ റൂം എടുത്ത് ഇനി ഇവിടെ നിക്കല്ലേ. പുതിയ ഹോട്ടൽ കോഴിക്കോട് ഒരു നമ്മളാണ് തോന്നുന്നു ഫസ്റ്റ് വന്ന. സോ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹോട്ടലാണ്. എനിവേ ഇവിടെ നിക്കണം. ഇനി കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫുഡിലെ ഫുഡ് ഗൈസ്, ഫുഡ് ഇത് പുതിയ ഹോട്ടലായത് ഇവിടെ കോവിഡിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് ഫുഡ് ഇവിടുന്ന് കിട്ടില്ല. സോ നമ്മൾ ഫുഡ് വേറെ ഹോട്ടലിന് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരണം ഗൈസ്. സോ ഞാൻ അത് ഫുഡ് റെഡി. ഞങ്ങൾക്ക് എന്താ വേണ്ടി? ബീഫ്, കോഴി, ചിക്കൻ ഒന്നും കഴിയില്ല. അപ്പൊ ഞമ്മക്ക് മൊത്തം സെറ്റ് ആക്കി നോക്കി നിന്നോണ്ടിട്ടാ കഴിക്കുന്നത്. ലഗേജ് എടുത്തോ. എടുത്തോ, അന്ന എന്നെ കൊണ്ടുവന്നേ. എടുക്കൂ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇനി ഇതാക്കണ ഈ റൂമാണ് നമ്മളത്. സോ തുറക്കു അസീസ്, റെഡി, 1, 2, 3. ഓപ്പൺ ആക്കൂ, ഓപ്പൺ ആക്കൂ. എന്തിനാ വെല്ലടിക്കണേ? ഇതാണ് ഗൈസ് നമ്മളുടെ റൂം. ഓക്കെ, അപ്പം ഇവിടെ ഡബിൾ ബെഡേ ഉള്ളു. അപ്പൊ ഞാൻ അവിടെ കിടക്കുന്നോളെ. ഞാൻ നിങ്ങളുടെ നടുവിൽ കയറി കിടക്കും. വേറെ റൂം എടുക്കണം. എവിടെ? ദുബായിലാണ്. ക്ലോസ് ചെയ്, ക്ലോസ് ചെയ്. എന്നെ കാണുന്നില്ല. ഇപ്പൊ ലോങ് ട്രിപ്പിന് ശേഷം ഒന്ന് ഇരുന്നപ്പോ എന്താ എങ്ങനെയാണ് കിടക്ക. എന്തൊക്കെയാണ് ഗൈസ്? ഇനിയിപ്പോ ഇവിടെ കൊറേ പരിപാടി കണ്ടിട്ട് ഇവിടെ കൊറേ ഇവിടെ ഇവിടെ
ഇവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നോരോ പറയാം. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. രാവിലെ ഒന്ന് കഴിക്കാൻ ഇറങ്ങിയാണ് സ്വാദിക്കണം. അത് കുത്തിക്ക ഇമ്മ ഒരു കിച്ചൺ തന്നെ സഞ്ചരിക്കുന്ന കിച്ചൺ വേണം പറയാം. ബസൽസ്, സ്പൂൺസ്, ന്യൂട്ടല്ല, ചക്കപ്പഴം, എന്തൊക്കെയാണ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ എല്ലാം ഒരുവിധ വീട്ടിൽ അങ്ങൾ എന്തൊക്കെയാണ് കൈ അത് മൊത്തം കൊണ്ടുവന്നത്. ഇവിടെ ഇതാ കോഫി മേക്കർ ഇല്ല, കോഫി ഉണ്ടാക്കുന്നു. കോഫി ആണോ ചായ ആണോ കുഞ്ഞുമോൾ? ചായ. ഓക്കെ, എനിക്ക് കോഫി മതി. പക്ഷേ എനിക്ക് കോഫി മതി. കോഫി മതി എന്ന് പറഞ്ഞില്ല. വേണ്ട, ഓ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലേ. ഓക്കെ, ഇതിലെന്താ ഞങ്ങളെ? ഓഫാണ്, കുഴപ്പമില്ല, നമുക്ക് ഓണാക്കാം. ഇനി എന്തല്ലേ, ന്യൂട്ടല്ലേ? ന്യൂട്ടല് വേണ്ട, വേറെന്തെ വെച്ചാൽ മതി. അവിടെ പോ. ഗസിപ്പോ സമയം ഏകദേശം 12 മണി. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോവാണ്. ഫ്രണ്ട്സിന് എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്, പിന്നെ നമ്മുടെ ടീഷർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ. അതൊന്നും ഞാൻ കാണിക്കില്ല ഗൈസ്, ടീഷർട്ടിന്റെ ഡിസൈനും ഒരു കാര്യങ്ങളും ഇപ്പം കാണിക്കുക. അതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു വീഡിയോയിൽ വരും. സോ അതിനെ കാത്തേക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. അപ്പൊ ഇന്നിപ്പോ ആദ്യം തന്നെ ഫ്രണ്ട്സിനെ കാണാം. കാരണം കൊറോണ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയ ശേഷം, ഐ മീൻ അത് തുടങ്ങിയ മുതൽ ഈ ഒരു വർഷം എന്നെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ല ഗൈസ്. ഒരു വർഷമായി തോന്നുന്നു. ഒക്കെ മീറ്റ് ചെയ്ത ദിവസം ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണം, ഒന്ന് ഓർമ്മ പുതുക്കണം. പിന്നെ അവരെന്തെങ്കിലും വാങ്ങി തരാണെന്ന് കഴിക്കണം, മിക്കവാറും ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വരും. പിന്നെ മുടിപ്പിക്കും ഗൈസ്. മച്ചമാരെന്താ പരിപാടി? ഞാൻ അങ്ങ് കൊച്ചിയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. കൊച്ചിയിൽ നിന്നും ഞാൻ ഇവരെ കാണാൻ വന്നു. ഇവരെ കാണാൻ വന്നല്ലോ, വേറെ വേറെ പരിപാടി, വേറെ കാര്യം. എന്തായാലും നമുക്ക് ടീഷർട്ടിന് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നോക്കണം. എന്നൊന്നും കാണില്ല, ഗ്ലാസ്സും മാസ്ക് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇതാട്ടോ. അത് മാസ്ക് ഒന്നും ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്റെ ഫേസ്. ഓക്കെ, എല്ലാവരും കണ്ട്. ഇനി ഏറെ ടീഷർട്ടിന് കുറച്ച് പരിപാടി സെറ്റ് ആക്കണം. അതിനുശേഷം കുറച്ച് യൂട്യൂബേഴ്സിനെ കാണാണ്ട്, അതിനുശേഷം വേറെ കുറച്ച് യൂട്യൂബേഴ്സിനെ കാണാണ്ട്. ഗൈസ്, അപ്പൊ ഇന്ന് മൊത്തം കറക്റ്റായത് എനിക്ക് എന്തത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാല് ബിഗ് മെസ്സായിരിക്കും. കാരണം വെച്ചാല് ഞാനിത് ഷൂട്ട് ചെയ്യാനുള്ള ടൈം ഇല്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ അവിടുന്ന് വരുന്ന മൊത്തം ഷെഡ്യൂൾഡായിരുന്നു. ലൈക്ക് ഞാൻ അവിടെ എത്ര മണിക്ക് എത്തും? ഇവിടെ 9:49 എത്തിയാല് ആദ്യം ഇവിടുത്തെ ബാങ്കിന്റെ കാര്യങ്ങളെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ റെഡി ആക്കുക. പിന്നെ ഉമ്മന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് റെഡി ആക്കുക. പിന്നെ ഫ്രണ്ട്സുമായിട്ട് മീറ്റിംഗ്, അതിന് ശേഷം നമ്മളെ ടീഷർട്ടിന്റെ മീറ്റിംഗ്. ആ മീറ്റിംഗിന് ശേഷം വേറൊരു യൂട്യൂബറുമായിട്ട് ചെറിയൊരു കൊളാബറേഷൻ ഉണ്ട്. അത് ഇനി അടുത്ത വീഡിയോയിൽ വരും. സോ അത് വേറെ പ്രൊഡക്റ്റ് ആയിട്ട് കേട്ടോ, വേറെ പ്രൊഡക്റ്റ് ആയിട്ട്. സോ അതിന്റെ ഒരു സംഭവം, അതുപോലെ തന്നെ വേറൊരു യൂട്യൂബായിട്ട് ഒരു മീറ്റിംഗ്. പിന്നെന്താ പറയാ, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് ഇപ്പൊ ഞാൻ ഇവിടെ എൻ്റെ ഒരു ചെറിയ വേറൊരു സംഭവം ഉണ്ട്, ഞാനിപ്പം പറയില്ല. അവിടെയും പോയി വന്ന് ഇപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള. സോ ഇപ്പം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്, നിങ്ങളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഒരു ഇപ്പോഴും ഗോള് വന്നുകൊണ്ട് കഴിഞ്ഞ ഒരുപാട്. ഞാനിപ്പോൾ ഒരു വർഷം, ഒന്നല്ല രണ്ട് വർഷമായി തോന്നില്ല കുഞ്ഞുങ്ങളെ കൊച്ചിക്ക് വന്നിക്ക്. ഇങ്ങോട്ടാ ഡ്യൂടിയോ കാണാൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെക്കുകയാണ്. ഇന്ന് വേറെന്തോ ഒരു ഇതില്ലേ, ലൈറ്റ് അവിടുന്ന് ഇവിടെ അടിച്ചു ചെറിയൊരു ഷാഡോ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ഡ്യൂടി, വേറെന്താ പറയാനുള്ളത്? ഇപ്പൊ ഇത്ര ഉള്ള വീഡിയോ ഒക്കെ, വേറെ ഒന്നുമില്ല, ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ആയില്ല. പിന്നെ ഇന്ന് ഞാൻ വേറൊരു സാധനം അൺബോക്സ് ആണ് വിചാരിച്ചത്. മാത്രം ഇന്ന് ഞാൻ ഐപാഡ് പ്രോ ഇവിടെ ഉണ്ട്, കാലിക്കറ്റിൽ ഐപാഡ് പ്രോ ഉണ്ട് ഗൈസ്. ഓക്കെ, സോ ഐപാഡ് പ്രോ നമുക്ക് എടുക്കണം. ഓക്കെ, 1 എത്ര നിങ്ങള്, 1,19,000 രൂപ ആണ് അവൻ പറഞ്ഞത്. 1,19,000 ആണോ 9,000 ആണോ പറയില്ല, നമുക്കതൊന്ന് പോയി നോക്കണം. പക്ഷെ അവിടെ ഒരു ക്വാറന്റൈൻ അല്ല, കണ്ടെയ്ൻമെന്റ് സോൺ ആയി പോയി. സോ നാളെ അത് പോയി കളക്ട് ചെയ്യണം. അപ്പൊ നാളത്തെ വീഡിയോ ജസ്റ്റ് എല്ലാം ലൈക്ക് ചെയ്യണം, അല്ല ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം. നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത്, ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. സോ ഇല്ലേ, വേറെ എന്തെങ്കിലും പറയണ്ടോ? ഡ്യൂടി ഡ്യൂടി ആകെ ഛർദ്ദിച്ച്, അല്ല ഛർദ്ദിച്ച്, ഇല്ല എന്തൊരു ഇത് വന്നു. പിന്നെ ശരിയായി, പിന്നെ ഞാൻ സംസാരിച്ച് കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി. എന്റെ പാട്ട് ഭയങ്കര പാട്ടായിരുന്നു. അത് മാത്രമേ കാരണം, എനിക്ക് ഞാൻ ഇവിടെ എത്ര വരെ പാട്ട് പാടിയിരുന്നു, ഓരോ പാട്ട് വെച്ചിട്ട് കാർ മുഴുവൻ ഫുൾ വോളിത്തിട്ടുണ്ട്. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, മിണ്ടാതെ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, പാടല്ലേ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ.